തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിക്ക് മരുന്നു മാറി നൽകി ഗുരുതരാവസ്ഥയിലായ രോഗിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക അന്വേഷണത്തെ തുടർന്ന് ഡ്യൂട്ടി നഴ്സിനെ സസ്പെൻഡ് ചെയ്തു. നീതി വേണമെന്നും ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണമെന്നും രോഗിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. സാംക്രമിക രോഗ വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ കൊട്ടാരക്കര സ്വദേശി ബാബുക്കുട്ടൻ നായർക്കാണ് മരുന്നു മാറി നൽകിയത്. സാംക്രമിക രോഗ വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ കൊട്ടാരക്കര സ്വദേശി ബാബുക്കുട്ടൻ നായർക്കാണ് മരുന്നു മാറി നൽകിയത്. ഇന്നലെ രാവിലെ 9:30 സംഭവം. ഇടതുകൈക്ക് തളർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയ്ക്കെത്തിയ ബാബുക്കുട്ടന് മനോരോഗത്തിനുള്ള ഗുളിക മാറി നൽകുകയായിരുന്നു. മെന്റലിന്റെ ഗുളിക 8 ഗുളിക ന്യൂറോളജി പേഷ്യന്റിന് ഒരു സിസ്റ്റർ എടുത്ത് കൊടുത്ത്, എന്നിട്ട് അവർക്ക് മനസ്സിലായി ഗുളിക കൊടുത്തതിന് ശേഷം ഇവര് സ്ലിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് അങ്ങ് പോയി. പോയിട്ട് അവർ തന്നെയാണ് ഡോക്ടറെ വിളിച്ചതും. അബോധാവസ്ഥയിലായ രോഗിയെ ഉടൻ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ഡ്യൂട്ടി നഴ്സിന് പിഴവ് പറ്റിയതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. നഴ്സിനെ സസ്പെൻഡ് ചെയ്തതായി മെഡിക്കൽ കോളേജ് ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് അറിയിച്ചു. എന്ന് പറയുന്ന ഗുളികയ്ക്ക് പകരം മനോരോഗികൾക്ക് നൽകുന്ന ഒരു മരുന്നാണ് മാറി നൽകിയെന്നാണ് കണ്ടെത്തിയത്. വിശദമായ അന്വേഷണത്തിന് ആർഎംഒയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഫാർമക്കോളജി മെഡിസിൻ വിഭാഗം മേധാവികളും നഴ്സിംഗ് ഓഫീസറും അംഗങ്ങളാണ്. രോഗി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. എന്നാൽ അധികൃതരുടെ പിഴവ് മൂലം ഗുരുതരാവസ്ഥയിലായ രോഗിയുടെ ചികിത്സാ ചെലവും കുടുംബം വഹിക്കേണ്ട സ്ഥിതിയിലാണ്. ഞങ്ങളെ കൊണ്ട് ഇന്നലെ രാത്രി 10:30 മരുന്ന് ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ച്, ഇന്ന് രാവിലെ 10,000 മരുന്ന് ഇന്ന് ഇപ്പം എടുപ്പിച്ച്, ഫുള്ള് ചെലവ് ഞങ്ങളുടെതാണ്. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇനി വേറെ ഒരു പേഷ്യന്റിന് ഇങ്ങനെയുള്ള ഒരു കഷ്ടതയും വരരുത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.